ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് റാലിയിലെ മുദ്രാവാക്യം സംഘപരിവാറിനെതിരെയാണെന്നും അതിൽ തെറ്റില്ലെന്നും കുട്ടിയുടെ പിതാവ് ന്യൂസ് 18നോട്. കുട്ടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്നു. പൌരത്വ പ്രക്ഷോഭ സമയത്തും ഇതേ മുദ്രാവാക്യം വിളിച്ചിരുന്നു. അന്ന് വിവാദമാകാത്തത് ഇപ്പോൾ എങ്ങനെ വിവാദമായെന്നും കുട്ടിയുടെ അച്ഛൻ അസ്കർ മുസാഫിർ. പ്രകോപനപരമായിട്ടെന്ന് പറയുന്നത് ഇത് NRCCA പ്രതിഷേധത്തിൽ വിളിച്ച മുദ്രാവാക്യമാണത്. ഇത് അവനിക്ക് അവിടുന്ന് കിട്ടിയതാണത്. അവിടുന്ന് കിട്ടിയിട്ടാണ് വിളിച്ചത്. പലതരത്തും പോയി വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഇപ്പോൾ വിളിച്ചപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഇതിന് മാത്രം വിവാദമാകാനും ഇതിന് അതിൽ യൂട്യൂബിൽ തന്നെ ഉണ്ട് നേരത്തെ വിളിച്ച വീഡിയോസൊക്കെ. ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഇത്രയും മാത്രം ഇത് പൊക്കി പിടിച്ചിട്ട് വരാനായിട്ട് ഒരു ചെറിയൊരു കൊച്ചിനായിട്ട് ഇത്ര ഹറാസ്മെൻറ്റ് ചെയ്യാൻ എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഞാനൊരു മതത്തിനെയോ ഒരു ഹിന്ദു മതത്തിനെയോ ക്രിസ്ത്യൻ മതത്തിനെയോ അതൊന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞേക്കുന്നത് സംഘപരിവാറിൻ്റെ ഇത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അതിലിപ്പോൾ ഇതെന്താ തെറ്റ്? അല്ല, ഈ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഇതായിട്ട് പറയുന്നത് മുമ്പ് വിളിച്ച മുദ്രാവാക്യത്തിൽ നിന്നും വിഭിന്നമായിട്ട് ഇത്തവണ ക്രൈസ്തവരെയും ഹൈന്ദവർക്കും എതിരായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചു കൊന്തിരിക്കവും ഇത് ഒക്കെ കരുതി വെക്കണമെന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചു എന്നാണ് പറയുന്നത്. അതിനെതിരെയാണ് ഈ ഇത്തരത്തിലുള്ള പോലീസ് ഭാഗത്തുനിന്നൊക്കെ ശക്തമായ നടപടി വേണമെന്നുള്ള ആവശ്യം ഉയരുന്നത്. അത് എന്തെങ്കിലും കരുതിക്കൊണ്ട് വിളിച്ചിരുന്നാണോ അതോ? ഒരിക്കലും അല്ല. അങ്ങനെ അത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതിൽ കൂട്ടിച്ചേർത്തിട്ടൊന്നുമില്ല. ഇത് ഈ മുദ്രാവാക്യം തന്നെയാണ് അന്ന് NRC ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാണ്. ഇതിലൊന്നുമില്ല, ഇതിലൊരു കുഴപ്പമില്ല. ഇത് NRCയിൽ വിളിച്ചതാണ്, അത് തന്നെ ഉള്ളൂ. അത് ഇത്രയും യൂട്യൂബിലും കാര്യങ്ങളും എല്ലാത്തിലും ഉണ്ട്. ഒന്നൊക്കെ എടുത്ത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതിൽ. ഈ മുദ്രാവാക്യം എങ്ങനെ കുട്ടി തന്നെ പഠിച്ചാണോ എങ്ങനെയാണ്? ഇത് കിട്ടി NRCയിൽ അവിടെ ആളുകൾ വിളിച്ചിട്ട് പഠിച്ചതാണ്. പല സ്ഥലങ്ങളിലും ആ സമയത്ത് വിളിച്ചിട്ടുണ്ട് കുട്ടി. സ്ഥിരമായി കുട്ടി അല്ലെങ്കിൽ കുടുംബം ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ പല തവണ പരിപാടികളിൽ പങ്കെടുത്ത് കുട്ടി ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചാൽ പഠിച്ചാണോ? പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനല്ല, ഇതിൽ നിന്നുള്ളൂ ഉണ്ടെന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ വലിയ വലിയ പരിപാടികൾ നടക്കുമ്പോൾ പോകാറുണ്ട്, ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പോലീസ് നിങ്ങളെ നിരന്തരമായി പിന്തുടരുകയോ എന്തെങ്കിലും ചെയ്യുന്ന നിങ്ങൾക്ക് ആരോപണം വല്ലതുമുണ്ടോ? ഞാൻ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഞാനൊന്നും ഇതല്ല, എൻ്റെ ഒന്നും കയ്യിലില്ല. ഞാനിപ്പോൾ എൻ്റെ വക്കീലിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ വന്നതാണ്. നിരന്തരമായിട്ട് പോലീസ് വന്നിട്ട് നിങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, നിങ്ങൾ ഒളിവിലായിരുന്നു എന്നൊക്കെയാണ് പോലീസ് പറയുന്ന വിശദീകരണം. അതിനോട് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ ഒളിവിലായിരുന്നു? ഞാൻ ഒളിവിലൊന്നുമല്ലായിരുന്നു. ഞാൻ ഞായറാഴ്ച പരിപാടി കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ ഞാൻ ടൂറ് പോയതാണ്. അതിനുശേഷമാണ് ഞാനിത് അറിയുന്നത്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ആയിട്ടെന്ന്, വിവാദമായെന്നുള്ളത്. അതെ, ആ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് വിളിച്ചിട്ടുള്ളതാണല്ലോ, ഇതിനു മുമ്പ് വിളിച്ചിട്ടുള്ളതാണ്. NRCCയുടെ സമരത്തിൽ ഇത് വിളിച്ചിട്ടുള്ളതാണ്. അത് ഇതിലൊന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്നും വിളിച്ചിട്ടുണ്ട്. അതെ, അതിന് തന്നെ വിളിച്ചു. അല്ലാണ്ട് വേറൊരു വിദ്വേഷ ഒരിതും വന്നിട്ടില്ലല്ലോ. അത് അവരുണ്ടാക്കുന്ന ഭീഷണിയല്ലേ, അവരുണ്ടാക്കുന്ന ഭീഷണിയല്ലേ. അത് ഹരിഭക്ഷണം തന്നെ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് അവരുണ്ടാക്കുന്ന ഭീഷണിയാണ്, അതൊന്നും വിലപ്പോകുന്ന കാര്യമല്ല. അതിലൊന്നും വേറെ ഒന്നുമില്ല കാര്യങ്ങളൊന്നും പറയാൻ, ഇത്ര എനിക്ക് പറയാനുള്ളൂ. വക്കീലിന്റെ നിർദ്ദേശപ്രകാരം കേസുമായി മുമ്പോട്ട് പോകും. അതെ, തീർച്ചയായും. നിങ്ങൾ ആ പരിപാടി പങ്കെടുത്തത് കുടുംബസമേതമായിരുന്നു? അതെ അതെ. ആരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കുടുംബത്തിൽ പങ്കെടുക്കുക? നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു, മക്കളുൾപ്പെടെ രക്ഷിതാക്കളുൾപ്പെടെ ഉള്ള ആളുകളും. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ഉമ്മ, ഉമ്മ മാത്രമേ ഉള്ളൂ, ബാബ മരണപ്പെട്ടു. നിങ്ങൾ എല്ലാ പരിപാടികളും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടോ സമയം കിട്ടുന്നത് പോലെ? വലിയ പരിപാടികളൊക്കെ ഈ സമ്മേളനം പോലത്തെ. ഇതൊരു സംഘപരിവാറിനെതിരെയുള്ളൊരു വലിയ ക്യാമ്പയിൻ ആയതുകൊണ്ടാണ് നിങ്ങൾ കുടുംബസമേതം പങ്കെടുത്തത്. ഈ മുദ്രാവാക്യങ്ങളുടെ അർത്ഥതലങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരുന്നു? ഇത് അങ്ങനെ അന്നാകേണ്ട കാര്യങ്ങളാണല്ലോ. ഇത് ഇത് തന്നെയല്ലേ ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നാകേണ്ട കാര്യം ഇന്ന് എന്താണെന്ന് അറിയില്ല. അതെ, അത് അന്ന് വിളിക്കാത്ത തരത്തിൽ കുറച്ചുകൂടി കടുപ്പിച്ച് വിളിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്ന വാദം. മുൻപ് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം ഇത് തന്നെ വിളിച്ചേക്കുന്നത് വേറൊന്നും വിളിച്ചിട്ടില്ല. അതിലൊരു മതത്തിൻ്റെ ഇതോ ഒന്നും വന്നിട്ടില്ല. ഒരു ഹിന്ദു മതത്തിനെയോ ക്രിസ്ത്യൻ മതത്തിനെയോ ഒരു മതത്തിനെയും കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അവസാന വാക്കുകൾ വന്നിട്ടുണ്ട്. അത് ഈ സംഘപരിവാറിനെ തന്നെ വിളിച്ചേക്കുന്നത്. സംഘികളെ എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, വേറൊന്നും വിളിച്ചിട്ടില്ല. എങ്ങനെയാണ്? സംഘികളെ എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ, അതിൽ വേറൊന്നും പറഞ്ഞിട്ടില്ല. ഈ വാക്കുകൾ പറയും, അവരും പലരും കുന്തിരിക്കവും കരുതിക്കോളൂ എന്നുള്ള വാക്കാണല്ലോ ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. അത് നിങ്ങൾ സംഘപരിവാറിനെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞാണ്? മറ്റു മത വിഭാഗങ്ങളെ അല്ല, ഒരിക്കലും അല്ല.
ലേഖനങ്ങളല്ല. ഫുൾ വീഡിയോ അല്ല കുറേ മാധ്യമങ്ങൾ ചെയ്യുന്നത്, മനസ്സിലായി? ഈ മാധ്യമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഈ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ കൊടുത്തേക്കുന്നത്. ഫുൾ വീഡിയോ കേട്ട് നോക്കും, എന്നിട്ട് നിങ്ങൾ സംസാരിക്കും. എനിക്ക് പറയാനുള്ളൂ, പൗരത്വ നിയമത്തിനെതിരായ സമരത്തിൽ മറ്റുള്ളവർ വിളിക്കുന്നത് കേട്ടാണ് മുദ്രാവാക്യം വിളിച്ചതെന്ന് കുട്ടി പ്രതികരിച്ചു. എങ്ങനെയാണ്, എവിടുന്നാണ് കൊച്ചു മുദ്രാവാക്യം വിളിക്കാൻ പഠിച്ചത്? നിരന്തരമായി നേരത്തെ ഇങ്ങനെ പരിപാടിയിലൊക്കെ പോയി പങ്കെടുത്തപ്പോ പഠിച്ചതാണോ? എൻആർസിന്റെ പരിപാടി പോയപ്പോ അവിടെ നിന്ന് കിട്ടിയപ്പോ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു. അവിടെ വിളിച്ചതിനേക്കാൾ ഇച്ചിരി കൂടെ തീവ്രമായി വിളിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് അവലും മലരും കരുതിക്കോ കുന്തിരിക്കം കരുതിക്കോ എന്ന തരത്തിൽ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് പോലീസ്. തീവ്രത ഉണ്ടെങ്കിൽ അന്ന് തന്നെ ഇത് പൊക്കി, ഇതെന്തിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിലാ പൊക്കിക്കൊണ്ടെന്ന് എനിക്കറിയില്ല. അവൾക്ക് അത്ര അത് അറിയാൻ പാടുള്ളൂ. പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് അവനൊരു കാര്യമില്ല. ഒരു ചെറിയ പൈതലാണ്. അപ്പൊ അതിന്റെ തീവ്രത ഇതൊന്നും നിങ്ങൾ കുത്തിച്ചോദിച്ചിട്ട് കാര്യമില്ല. മോൻ എത്ര വയസ്സ്, എത്ര വയസ്സുണ്ട്? കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പോപ്പുലർ ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് പി ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു പോലീസ്? കുട്ടി പറയുന്നതും കുട്ടിയുടെ പിതാവ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? പോലീസ് കുട്ടിയുടെ വ്യക്തമായ വിവരങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു, ഇവരുടെ സ്ഥലം ഐഡന്റിഫൈ ചെയ്തിരുന്നു. പക്ഷേ പോലീസ് നിലവിൽ ഇതുവരെ കുട്ടിയെയും ഒപ്പം കുട്ടിയുടെ രക്ഷിതാവിനെയും കണ്ടെത്തിയിട്ടില്ല. നിലവിൽ മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് ഇരുവരും ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ രക്ഷിതാവും കുട്ടിയും അന്നുണ്ടായ സംഭവ വികാസത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അവർ പ്രധാനമായും പറയുന്നത് തങ്ങൾ ഇത്തരത്തിൽ ഏതെങ്കിലും മതവികാരത്തെയോ മതവിശ്വാസത്തെയോ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യവും വിളിച്ചിട്ടില്ല. തങ്ങൾ വിളിച്ചത് സംഘപരിവാറിനെതിരെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തങ്ങൾ മുദ്രാവാക്യം വിളിച്ചത്. താനൊരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തകനല്ല എന്നുള്ളതാണ് കുട്ടിയുടെ പിതാവ് അല്പം മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒരു പക്ഷേ കുട്ടിയും കുട്ടിയുടെ രക്ഷിതാവും രാവിലെ തന്നെ അഭിഭാഷകരുടെ നിർദ്ദേശപ്രകാരം കീഴടങ്ങാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. തങ്ങൾ ചെയ്ത കുറ്റകൃത്യം വലിയ തരത്തിലുള്ള കുറ്റകൃത്യമാണെന്ന് കരുതുന്നില്ല. തങ്ങൾ സംഘപരിവാറിനെതിരെ വിളിച്ച മുദ്രാവാക്യത്തിൻ്റെ പേരിൽ അതിൻ്റെ ഒരു ചെറുഭാഗം അടർത്തിയെടുത്തുകൊണ്ടാണ് തങ്ങൾക്കെതിരെ തെറ്റായ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഈ കുട്ടിയും കുട്ടിയുടെ രക്ഷിതാവും പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതിനു മുമ്പും പലതവണ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിൽ പലതവണ കുട്ടി പങ്കെടുത്തിരുന്നു. അങ്ങനെ പങ്കെടുത്തപ്പോൾ മനസ്സിലാക്കിയ മുദ്രാവാക്യം മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസവും ആലപ്പുഴയിൽ നടന്ന പരിപാടിയിൽ വിളിച്ചത്. താൻ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും തന്നെ പറഞ്ഞ് പഠിപ്പിച്ച മുദ്രാവാക്യമല്ല. പലപ്പോഴായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രകടനങ്ങളിൽ പങ്കെടുത്തപ്പോൾ കേട്ടു മനസ്സിലാക്കിയ മുദ്രാവാക്യമാണ് ആലപ്പുഴയിൽ വിളിച്ചത്. പക്ഷേ അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് തനിക്കറിയില്ല. അന്ന് പഠിച്ചു, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിളിച്ചു, അല്ലാതെ തന്നെ ആരും വിളിക്കാൻ പഠിപ്പിച്ചതല്ല എന്നും കുട്ടി വ്യക്തമാക്കുന്നുണ്ട്. കുട്ടിയുടെ പിതാവ് പറയുന്നത് തങ്ങളൊരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ സജീവ പ്രവർത്തകരൊന്നും തന്നെയല്ല. സംസ്ഥാന തലത്തിൽ നടക്കുന്ന വലിയ തോതിലുള്ള വലിയ പരിപാടികളിലും പ്രതിഷേധ സംഗമത്തിലുമൊക്കെ തങ്ങൾ കുടുംബസമേതം പങ്കെടുക്കാറുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന പരിപാടിയിലും കുടുംബസമേതം പങ്കെടുത്തത്. ഇദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളാണ്, ഭാര്യയും മാതാവും ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഗ്ലോബൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായി പ്രവർത്തിക്കുന്നില്ല. പക്ഷേ തിരിച്ചു വരാം. ഇപ്പോൾ പി കെ ഫിറോസ് ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഫിറോസ്, ഇവിടെ ഇവർ പറയുന്നത് മുദ്രാവാക്യം പൂർണ്ണമായും സംഘപരിവാറിനെതിരെ. തിരിച്ചു വരാം ഫിറോസിലേക്ക്. ഇപ്പോൾ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു. തത്സമയം. ദൈവത്തിന്റെ സ്വന്തം നാടിനെ നിങ്ങൾ കൊണ്ടുകൊടുക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ദേശാഭിമാനമുള്ള ഈ നാടിനെ ഇഷ്ടപ്പെടുന്ന ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് എന്റെ ആദർശം മുന്നോട്ട് പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾ സ്ഥാനാർത്ഥിയുടെയും സുരേഷ് ഗോപിയുടെയും പ്രസംഗങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളം തകർന്ന് തരിപ്പണമായ കേരളം, വികസനമില്ലാത്ത കേരളം, എല്ലാ തരത്തിലുള്ള
തിന്മകളെയും പ്രോത്സാഹിപ്പിക്കുന്ന നാടായി നമ്മുടെ കേരളത്തെ മാറ്റിയ ഇടതു വലത് മുന്നണികൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായിട്ടുള്ള വികാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമകരമായ പദ്ധതികൾ, പാവങ്ങളോടുള്ള സഹാനുഭൂതി, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ആയിരമായിരം പദ്ധതികൾ ഈ തൃക്കാക്കരയിലെ പി കെ ഫിറോസ് വീണ്ടും ചേരുകയാണ്. ഫിറോസ്, ഇവിടെ സംഘപരിവാറിനെതിരായാണ് മുദ്രാവാക്യം എന്ന് പറയുന്നു, എന്താണ് ഇപ്പോൾ ഇത് ഇത്രയും വലിയ പ്രശ്നമാക്കാൻ കാരണം? ഇതിനു മുമ്പും ഇവരിത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അതിന്റെ വീഡിയോസ് ഉണ്ട് എന്നൊക്കെ ഈ കുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, എന്തുകൊണ്ട് ഇത് ഇത്രയും വലിയ രീതിയിൽ പ്രശ്നമാക്കുന്നു ഈ ഇവർ പറയുന്നതിൽ? ഇപ്പോൾ കുട്ടി പറയുന്നതാണെങ്കിലും ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതിലെ പ്രശ്നം അതുണ്ട്. മറ്റൊരു കാര്യം, പോപ്പുലർ പണ്ഡിതത്തിലുള്ള വിദ്വേഷം ഉണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങൾ സ്ഥിരമായി വിളിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. നമ്മുടെ നാട് ഒരു ജനാധിപത്യ നാടാണ്. ഈ നാട്ടില് അക്രമം കൊണ്ടോ അല്ലെങ്കിൽ ആയുധം എടുത്തുള്ള ഇത്തരത്തിലുള്ള പിന്നെ അതിക്രമങ്ങൾ കൊണ്ടോ മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു നാടല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാടിനെ ഒരു ജനാധിപത്യ രാജ്യം എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരം ഒരു നാട്ടിൽ ഇത്തരത്തിൽ ഏത് സംഘടനക്കെതിരെയാണെങ്കിലും, അത് സംഘപരിവാറിനെതിരെയാണെങ്കിലും മറ്റേതെങ്കിലും സംഘടനക്കെതിരെയാണെങ്കിലും ഇത്തരത്തിൽ പ്രകോപനപരമായ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നതിന് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോ ഈ മുമ്പും ഞങ്ങൾ ഇതൊക്കെ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ വിളിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഇത് ഇനിയും ഞങ്ങൾക്ക് വിളിക്കാൻ കഴിയും, അല്ലെങ്കിൽ RSS ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കും എന്ന് പറയുന്നതിനോട് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. RSS വിളിച്ചാലും SDPI വിളിച്ചാലും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ വിളിച്ചാലും ഒക്കെ അതിനെതിരെ നിയമപരമായി ശക്തമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്ത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുക, ശക്തമായ നടപടികൾ സ്വീകരിക്കുക. ഒരു നിലക്കും ഇത്തരത്തിലുള്ള വിദ്വേഷം സംസാരിക്കുന്നവരെയും അത് മുദ്രാവാക്യ രൂപത്തിലാണെങ്കിലും പ്രസംഗ രൂപത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലാണെങ്കിലും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല ജനങ്ങൾ ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് വളരെ ശക്തമായി ഓരോരുത്തരും സ്വീകരിക്കേണ്ട ഒരു സമീപനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ RSS സമാനമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ച് നമുക്കറിയാം. അതുകൊണ്ട് ഒരു തെറ്റിനെ മറ്റൊരു തെറ്റ് കൊണ്ട് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇത് ഗുജറാത്താണെന്നും ഗുജറാത്ത് മറക്കരുത് എന്നും ഗുജറാത്തിൽ പിന്നെ ഉറയിലിട്ട കത്തി പിന്നെ ഞങ്ങൾ വീണ്ടും പുറത്തെടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭീഷണിപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ RSS വിളിച്ചിട്ടുണ്ട്. അപ്പൊ RSS വിളിച്ചതുകൊണ്ട് ജനങ്ങളും ആ തെറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ RSSഉം ഇപ്പോ SDPIക്കെതിരായി SDPI വിളിച്ച പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളെ തള്ളി പറയുന്ന RSSന്റെ നിലപാടും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം RSS ഇത്തരത്തിലും മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നവരാണ്. അതേസമയത്ത് മതേതര വിശ്വാസികളും അതുപോലെ തന്നെ സ്റ്റേറ്റും ഒക്കെ ചെയ്യേണ്ടത് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ മുദ്രാവാക്യങ്ങളിൽ അവർ പക്ഷേ ഇവിടെ ഇവര് ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ RSS പ്രചാരണത്തിന് തലവെച്ച് കൊടുക്കുന്നു കേരള പോലീസ് എന്നുള്ളതാണ്. അതായത് ഇവരെ നരനായാട്ട് നടത്തുന്നു, വീടുകൾ തോറും കയറി ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന തരത്തിലാണ് ഇവർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പോലീസിന്റെ സമീപനം ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ PC ജോർജിന്റെ വിഷയവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ശരിയായ കാര്യങ്ങളാണോ? അല്ല, പോലീസ് എല്ലാവർക്കും എതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അത് SDPI ആണെങ്കിലും RSS ആണെങ്കിലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാതെ പിന്നെ അത് മറ്റത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. RSSന്റെ വിഷയം അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് വേറെ സംസാരിക്കുകയും വേറെ ചർച്ചയും ചെയ്യേണ്ട വിഷയമാണ്. അതല്ലാതെ SDPIക്കെതിരെ നടപടി സ്വീകരിക്കുന്നു, അതുകൊണ്ട് പിന്നെ RSSന് എതിരെ നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് SDPIക്കെതിരെ നടപടി സ്വീകരിക്കരുത് എന്നല്ല നമ്മൾ പറയേണ്ടത്. SDPIക്കെതിരെ നടപടി സ്വീകരിക്കുന്ന പോലെ തന്നെ RSSനെതിരെയും നടപടികൾ സ്വീകരിക്കാൻ ഈ നാട് ഭരിക്കുന്ന ഭരണകൂടം തയ്യാറാവണം എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട നിലപാട്. രണ്ടും രണ്ടാണ്. RSSനെതിരെ നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് ശരിയല്ല, ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതല്ല നിലപാട്. SDPIക്കെതിരെയും അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ ഇത്തരം വിദ്വേഷവും മുദ്രാവാക്യങ്ങളും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിളിച്ചിട്ടുള്ള RSSനെതിരെയും നിലപാട് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് മതേതര വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ പറയേണ്ടത്. ശരി. ഇപ്പൊ ഇവിടെ ഈ കുട്ടിയുടെ പിതാവിനെയും അല്ലെങ്കിൽ കുട്ടിയെ അവിടെ പോലീസ് എത്തിയിട്ടുണ്ട്. മിക്കവാറും ഒരു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് ഉള്ളത് കണ്ടുവരുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഒരു അറസ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ഇവർക്ക് നേരെ വലിയ രീതിയിൽ പ്രവർത്തകർക്ക് നേരെ നരനായിട്ട് നടത്തുകയാണ് എന്നൊക്കെയാണ്. അപ്പം SP ഓഫീസിലേക്ക് പ്രകടനം നടത്താൻ ഒരുങ്ങുകയാണ് പോപ്പുലർ ഫ്രണ്ട്. ഇന്ന് വരും ദിവസങ്ങളിൽ ഇത് കൂടുകയല്ലേ ഉള്ളൂ. രാഷ്ട്രീയം മാറി രാഷ്ട്രീയ കേരളം എന്നതിന് മത കേരളം എന്ന അവസ്ഥയിലേക്ക് മാറുകയും ചർച്ചകൾ മുഴുവൻ ഇതിൽ കേന്ദ്രീകരിച്ചാവുകയും അല്ലേ ചെയ്യാൻ പോകുന്നത്? അല്ല, ഇത്തരം ചർച്ചകൾ നടക്കുമ്പോ ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനമാണ്
ജനങ്ങൾ സ്വീകരിക്കേണ്ടത്. കാരണം ഈ വിദ്വേഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു പാരമ്പര്യമല്ല കേരളത്തിനുള്ളത്. വടക്കേ ഇന്ത്യയിലൊക്കെ ഇത്തരത്തിൽ വളരെ വിവാദീയവും അതുപോലെ തന്നെ വെറുപ്പും വിദ്വേഷവും ഒക്കെ പ്രചരിപ്പിക്കുന്നവർക്ക് വലിയ കയ്യടികൾ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലേക്കും വിദ്വേഷങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹിന്ദു മഹാസഭയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീകുമാർ മുന്ന എന്ന് പറയുന്ന ഒരു വ്യക്തി തൃശ്ശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഗോഡ്സെ ഹീറോ ആണെന്നാണ്, ഗാന്ധിജിയെ കൊന്നതുകൊണ്ടാണ് ഇന്ത്യ രക്ഷപ്പെട്ടതെന്നാണ്. അങ്ങനെ പോലും വിദ്വേഷം പ്രചരിപ്പിക്കാൻ കഴിയുന്ന ഒരു നാടായി നമ്മുടെ നാട്ടിലെ ദേശവിരുദ്ധമായിട്ടുള്ള ദേശദ്രോഹപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ പോലും സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ടതാണ്. എസ് ഇ പി മുതലെടുപ്പിന് ശ്രമിക്കുമ്പോൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത് എന്താണ്? എസ് ഇ പി വ്യാപകമായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഇനി പോവുക, ആർ എസ് എസിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല, ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നു എന്ന പ്രചരണം നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ള ഉത്തരവാദിത്തം സ്റ്റേറ്റിനാണ്. തിരിച്ച് ആർ എസ് എസിനും സമാനമായ രീതിയിലുള്ള പ്രചരണം നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. എസ് ഇ പി നടത്തിയാലും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള വിദ്വേഷപരമായ പ്രചരണം നടത്തിയാൽ അവർക്കെതിരെയും അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു വശം ഫിറോസ്, ഇവിടെ ഈ കുട്ടികളെ, ഈ കുട്ടി തന്നെ പറയുന്നത് ഇത് ഇതിനു മുമ്പുള്ള സമരത്തിൽ ഈ സി എ വിഷയത്തിലൊക്കെ ആ സമയത്ത് പഠിച്ച മുദ്രാവാക്യമാണ്, അത് അതിനുശേഷമുള്ള ഓരോ പ്രകടനത്തിലും ഇല്ലെങ്കിൽ ഓരോ സമരത്തിലും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിലാണ് ആ കുട്ടി സംസാരിച്ചത്. അപ്പൊ 11 വയസ്സുള്ള കുട്ടി അത്തരത്തിൽ ഇത്ര വലിയൊരു എസ് ഡി പി ഐ പോലൊരു സംഘടനയുടെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കുകയും ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്യുന്നതിലെ ശരികേട് അത് വലുതാണ്. പക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതില്ലേ? പ്രത്യേകിച്ച് മൈനറായിട്ടുള്ള ആളുകളെ രാഷ്ട്രീയത്തിലേക്ക് അവരുടെ ഇഷ്ടം പ്രകാരം അല്ലാതെ കൊണ്ടുവരുന്നതിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നില്ലേ? ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ വിദ്യാർത്ഥികളും കുട്ടികളും ഒക്കെ അണിനിരന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ആ അത്തരം സമരങ്ങളിൽ ഏതെങ്കിലും നിലക്ക് കുട്ടികൾ പങ്കെടുക്കുന്നു എന്നതിനെ അല്ല നമ്മൾ വിമർശിക്കേണ്ടത്. ഇങ്ങനെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ, ഈ കുട്ടി ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി വായിച്ചതല്ല, ഈ കുട്ടി നേരത്തെ മനഃപ്പാഠമാക്കി കൊണ്ടുവന്ന കാര്യങ്ങളാണ് നമ്മുടെ മുദ്രാവാക്യമായി വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വിളിക്കാൻ ആ കുട്ടി. അപ്പൊ ആ കുട്ടി അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പുറത്തുനിന്നുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇങ്ങനെ ചെറുപ്പത്തിൽ മുതലേ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് വെറുപ്പും വിദ്വേഷവും വളർത്തുന്ന സംഘടനകൾ, ആ സംഘടനകളെ വളരെ ഗൗരവമായി സർക്കാർ കാണണം. ഇപ്പോ സുധീഷ് കുമാർ മിന്നി എന്ന് പറയുന്ന മുൻ ആർ എസ് എസ് പ്രവർത്തകൻ, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ നരക സാഹചര്യത്തിലെ ഉള്ളറകൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം കുട്ടിയെ ചോറ്റുപാത്രം എടുത്ത് ഞാൻ തലക്കടിച്ചു, അത്രമാത്രം വെറുപ്പും വിദ്വേഷവുമായിരുന്നു ആ കുട്ടിയോട്. ആ കുട്ടി എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ആ കുട്ടിയോട് എനിക്ക് അത്രമാത്രം വെറുപ്പും വിദ്വേഷവുമായിരുന്നു, അത്രയും വെറുപ്പും വിദ്വേഷവുമാണ് എനിക്ക് ആർ എസ് എസിന്റെ ശാഖയിൽ നിന്നും പകർന്നു നൽകിയതെന്നാണ്. അപ്പൊ കുട്ടികളെ ഈ നിലക്ക് ട്രെയിൻ ചെയ്യുക, അവരെ മനസ്സിലേക്ക് ചെറുപ്പം മുതലെ വിദ്വേഷവും അതുപോലെ തന്നെ വെറുപ്പും ഒക്കെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഇത്തരം സംഘടനകളൊക്കെ ഒരു പ്രവർത്തന രീതിയാക്കി മാറ്റിയെടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കാണുന്നത്. അപ്പൊ അത്തരം കുട്ടികൾക്കെതിരെ അല്ല, അത്തരം സംഘടനകൾക്കെതിരെ അവരുടെ പ്രവർത്തന രീതിക്കെതിരായിട്ട് ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഇത്രയും പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ പി കെ ഫിറോസ് പ്രതികരിച്ചതിന്. മതഭീകരവാദികൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കുട്ടിയുടെയും അച്ഛന്റെയും പ്രതികരണം അതാണ് വ്യക്തമാക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് എത്തിയിട്ടുണ്ട്, അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. സ്ഥലത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുണ്ട്, ആലപ്പുഴ പോലീസ് സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുരേന്ദ്രൻ ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഈ മതഭീകരവാദികൾക്ക് കൂട്ടുനിൽക്കുകയാണ് എന്നാണ്. ഞാൻ സി എ എ കാലത്തും ഇതുപോലെ എൻ്റെ മകൻ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ ഇന്റർവ്യൂ ഇന്ന് ന്യൂസ് 18 ചാനലിൽ കണ്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഞങ്ങൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. ആ കുട്ടിയുടെ അച്ഛൻ പറയുകയാണ്, ആ കുട്ടി പറയുകയാണ്, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇനിയും ഞങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കും. എന്നിട്ടും കേരള പോലീസിന് അവരെ കസ്റ്റഡിയിലെടുക്കാനോ അവരെ നിയമത്തിനുമുമ്പിൽ കൊണ്ടുവരാനോ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ മതഭീകരവാദ ശക്തികളുടെ സഹായം കൊണ്ടാണ് കേരളത്തിൽ ഈ രണ്ടു മുന്നണികളും, പിണറായി വിജയന്റെ മുന്നണി മാത്രമല്ല കോൺഗ്രസ് മുന്നണിയും, ഇവരെ പാലും തേനും കൊടുത്ത് വളർത്തുകയാണ്. വിഷസർപ്പങ്ങളെയാണ് അവർ വളർത്തുന്നത്. നാടിനെതിരായി നിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിലോമ ശക്തികളെയാണ്
പ്രിയപ്പെട്ടവരെ അവർ വളർത്തുന്നത്. വി വി രാജേഷ് ടെലിഫോണിൽ ചേരുന്നു. ശ്രീ വി വി രാജേഷ്, ഈ മുദ്രാവാക്യം സംഘപരിവാറിനെതിരെ എന്നാണ് കുട്ടിയുടെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവർ ഇപ്പോൾ മാധ്യമങ്ങളോട് വന്ന് സംസാരിച്ചത് താങ്കൾ കേട്ടു എന്ന് കരുതുന്നു? അത് ആ കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്, വിളിച്ച മുദ്രാവാക്യത്തിൽ തെറ്റില്ല എന്ന തരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആ കുട്ടിയാണെങ്കിലും ഇതിനു മുൻപും ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അന്നൊന്നുമില്ലാത്ത പ്രശ്നം ഇപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുമാണ് അവരുടെ ചോദ്യം. അല്ല, അദ്ദേഹം ഇത് എന്താ മാധ്യമങ്ങളിൽ പറഞ്ഞു ഞാൻ കേട്ടില്ല. ഞാൻ നിങ്ങളുടെ ചാനലിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഇൻഫർമേഷൻ ഞാൻ അറിഞ്ഞത്. എന്തായാലും അതിൽ അത്ഭുതപ്പെടാൻ ആശങ്കപ്പെടുന്നു വേണ്ട, കാരണം ഒരു അവരുടെ ഒരു ശരാശരി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകന്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നിന്ന് അവർ മാറി പറയുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല, അങ്ങനെ മാറി പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അത് അവരുടെ ശരിയാണ് അവർ ചെയ്തത്. ആ ശരി സമൂഹത്തിന്റെ കണ്ണിൽ എന്താണ്, ഗവൺമെന്റിന്റെ കണ്ണിൽ എന്താണ്, കോടതിയുടെ കണ്ണിൽ എന്താണ് എന്നാണ് വിലയിരുത്തേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ മൂന്നാല് ദിവസമായി ബി ജെ പി മാത്രമല്ലല്ലോ അതിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. കോടതി ചോദിച്ചിട്ടുണ്ട്, ഗവൺമെന്റ് ചോദിച്ചിട്ടുണ്ട്, ഇവർക്ക് പിന്തുണ നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ചോദിക്കാൻ നിർബന്ധിതമാണ്, ഇല്ലെങ്കിൽ അതെ തള്ളി പറയാൻ എതിർത്ത് പറയാൻ നിർബന്ധിതരായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതും അത് രാജ്യദ്രോഹപരമാണ്, സമൂഹത്തെ നശിപ്പിക്കുന്നതാണെന്നാണല്ലോ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രശ്നം നടത്തി പറഞ്ഞു. അത് അവരുടെ ശരി, സമൂഹമാണ് നീതിന്യായ വ്യവസ്ഥയാണ് അതിൽ ശരിയുണ്ടോ ശരിയേതുണ്ടോ എന്ന് വിലയിരുത്തേണ്ടത്. അത് കാലം തെളിയിക്കും. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞതാണ്, മര്യാദയ്ക്ക് ജീവിച്ചോ മര്യാദയ്ക്ക് ജീവിച്ചോ എന്ന് കേരളത്തിന്റെ മുഖത്ത് നോക്കി പോപ്പുലർ ഫ്രണ്ട് പറയുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ മര്യാദയ്ക്ക് അനുസരിച്ച് ഇപ്പൊ ബി ജെ പിക്കെതിരെയോ ആർ എസ് എസിനെതിരെയോ മുദ്രാവാക്യം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഒപ്പോണന്റ് എന്നുള്ള നിരക്ക് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. സമൂഹത്തിന്റെ മുഴുവൻ മുഖത്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുദ്രാവാക്യങ്ങൾ മറ്റു മതങ്ങൾക്കെതിരെയല്ല സംഘപരിവാറിനെതിരെ എന്ന് തന്നെ കുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്. ആ കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. പോലീസ് ഇപ്പോൾ അദ്ദേഹത്തെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സനോജ് ചേരുന്നുണ്ട്. സനോജ്, കസ്റ്റഡിയിൽ എടുത്തു, പോലീസ് കൊണ്ടുപോയി കുട്ടിയുടെ പിതാവിനെ. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ജില്ലാ പ്രസിഡന്റ്. ഇപ്പോ നമുക്ക് ചേരുകയാണ്, അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്താണ് നിങ്ങൾ ഒരു പ്രതിഷേധമായി രംഗത്തുണ്ടായിരുന്നത്? പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഞാൻ വി കെ സലീം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ്. എന്റെ അടുത്ത് നിൽക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കെ എസ് നൌഷാദ്. ഞങ്ങളുടെ എറണാകുളം വെസ്റ്റ് ജില്ലയുടെ ഡിവിഷൻ പള്ളുരുത്തി ഡിവിഷൻ പ്രസിഡന്റ് സമീർ, അവിടെ ഡിവിഷനിലെ പ്രവർത്തകനായ സുധീർ യൂസഫ്, തൃപ്പൂണിത്തുറ മണ്ഡലം പ്രസിഡന്റ് നിയാസ് നെട്ടൂർ, മൂന്നാളുകളെ ഇന്നലെ രാത്രി മുതൽ കാണുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പള്ളുരുത്തി സ്റ്റേഷനിലും തൊട്ടടുത്ത പനങ്ങാട് സ്റ്റേഷനിലും അന്വേഷിച്ചപ്പോൾ അവർക്ക് അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല എന്നാണ് പറയുന്നത്.
അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പള്ളുരുത്തി സ്റ്റേഷനിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകർ ഇവിടെ സംഘടിച്ചത്. ആ സമയത്താണ് ആലപ്പുഴ പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മുദ്രാവാക്യം വിളിച്ച കുട്ടിയും പിതാവും വീട്ടിൽ ടൂർ കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തകരോട് വെയിറ്റ് ചെയ്തു. ഇപ്പോൾ പോലീസ് വന്നു. സംഘർഷരഹിതമാകുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് എസ് ഐ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ പിതാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടെ ഇരട്ട നീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ചാനലുകാർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇവിടെ ഈ കുട്ടി വിളിച്ച മുദ്രാവാക്യം കഴിഞ്ഞ എൻ ആർ സി സി എ സമരത്തിൽ ഞാനുൾപ്പെടെയുള്ള ഇവിടുത്തെ മുസ്ലിം സമൂഹം ഏറ്റുവിളിച്ച മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം തുടർന്ന് ആ കുട്ടി ബൈഹാട്ടാക്കിയിരിക്കുന്ന സാധനം തുടർന്ന് വിളിച്ചുകൊടുത്താണ് ഈ വീണ്ടും ഇപ്പോൾ ഈ വിവാദമുണ്ടാക്കിയിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഉയർത്തിയ റിപ്പബ്ലിക്കിനെ രക്ഷിക്കുക എന്ന ആ ഒരു സന്ദേശം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതിനുള്ള ഒരു ആസൂത്രിതമായ പ്രൊപ്പഗണ്ടയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായിട്ട് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ മുദ്രാവാക്യത്തെ നേരത്തെ സംസ്ഥാന നേതൃത്വം തള്ളിക്കളഞ്ഞിരുന്നു. ഈ മുദ്രാവാക്യം സംഘടന ഒഫീഷ്യലായിട്ട് കൊടുത്തതല്ല എന്ന് സംഘടനാ നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത മുദ്രാവാക്യം ഡി ടി പി എടുത്ത് അവിടെ വിളിച്ചത് എല്ലാവരും കേട്ടതുമാണ്. ഇതിന് ഈ എൻ ആർ സി സമരങ്ങളിൽ ഈ കുട്ടി ആരുടെയൊക്കെ തോളത്തിരുന്ന് ഇതേ മുദ്രാവാക്യം വിളിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിപ്പുണ്ട്. ഇദ്ദേഹം ഈ കുട്ടി വളരെ ടാലന്റ് ആയിട്ടാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. നല്ല ഒഴുക്കോടുകൂടി കൃത്യതയോടുകൂടി താളബോധത്തോടുകൂടി വിളിക്കുന്നതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ മുദ്രാവാക്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 8 വയസ്സുകാരൻ 9 വയസ്സുകാരൻ മുദ്രാവാക്യം ഇത്ര നല്ല രസകരമായി വിളിക്കണ കേൾക്കുമ്പോൾ ആളുകൾ ആവേശപൂർവ്വം തോളിലെത്തുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് ആ കുട്ടിയുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. കുട്ടീനെ പോലീസ് കസ്റ്റഡിയിൽ കമ്മനാല നിയമപരമായി തന്നെ നേരിടാനാണോ? കുട്ടിയുടെ വിഷയത്തിൽ ഞങ്ങളൊരു ലീഗൽ അഡ്വൈസ് തേടിയിരുന്നു. അപ്പോൾ ജുവനൈൽ ആക്ട് പ്രകാരം കുട്ടീനെ അങ്ങനെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അവർക്ക് വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാം, പിന്നെ വേണമെങ്കിൽ കുട്ടീനെ കൗൺസിൽ ചെയ്യുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെയാണ്. അത് നടത്തുമെന്നാണ് ഇപ്പോൾ എസ് ഐ നമ്മുടെ അടുത്ത് പറഞ്ഞത്. നിയമപരമായ കാര്യങ്ങൾക്ക് സഹായം നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിലപാടാണ് ഇപ്പോൾ വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. കുട്ടിയെ നിയമപരമായി കൗൺസിലിംഗിന് വിധേയമാക്കണമെങ്കിൽ കൗൺസിലിംഗിന് വിധേയമാക്കാൻ തങ്ങൾ തയ്യാറാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യവും വിളിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പല പരിപാടികളിലും കുട്ടി ഏറ്റുപിടിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല വളരെ ഇമ്പത്തോടുകൂടി ഈ കുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് കൊണ്ട് ഈ കുട്ടിയെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകൾ തോളിലെത്തി കൊണ്ടു നടക്കാറുണ്ട് എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് ജില്ലാ നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക വിശദീകരണം. അല്ലാതെ ഏതെങ്കിലും മതവികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല. എന്നാൽ നിയമപരമായ നടപടിയുമായി മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുട്ടിയുടെ പിതാവ് പോലീസിൻ്റെ നിയമപരമായ നടപടിയിലേക്ക് വിധേയമായിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് കയറി ഇറങ്ങുകയാണ്. ഇന്നലെ രാത്രിയിൽ 3 പ്രവർത്തകരെ പോലീസ് ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെ എവിടെയാണെന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരു തരത്തിലുള്ള വിവരവും തങ്ങൾക്കില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ പിതാവിനെ അല്പം മുമ്പ് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ്. ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ നിന്നുമുള്ള പോലീസ് സംഘവും സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ പള്ളുരുത്തി തങ്ങൾ നഗറിൽ കുട്ടിയെയും പിതാവിനെ കസ്റ്റഡിയിലെടുത്തതിലും ഇന്നലെ രാത്രിയിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി 3 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവരെ കുറിച്ചുള്ള യാതൊരു വിവരവും തങ്ങൾക്കില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ തങ്ങൾ നഗറിൽ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സനോജ, ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു കുട്ടിയുടെ പിതാവിനെ. ഇനിയുള്ള നടപടിക്രമങ്ങൾ അതായത് കുട്ടിയുടെ പിതാവിന് കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിയും, അറസ്റ്റ് രേഖപ്പെടുത്താനും കഴിയും. എന്നാൽ കുട്ടിയെ പ്രായപൂർത്തിയായിട്ടില്ല, 11 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞാണത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കസ്റ്റഡിയിലെടുക്കാൻ നിയമപരമായി പോലീസിന് കഴിയുകയില്ല. കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയോ അല്ലെങ്കിൽ കുട്ടിയുടെ മൊഴി പോലീസിന് രേഖപ്പെടുത്തണമെങ്കിലോ അത്തരം നിയമപരമായ കാര്യങ്ങളുമായി തങ്ങൾ സഹകരിച്ചു കൊടുക്കും. കുട്ടിയെ എന്തെങ്കിലും കൗൺസിലിംഗിന് വിധേയമാക്കണമെങ്കിൽ അത്തരം കൗൺസിലിംഗിന് വിധേയമാക്കാനും തങ്ങൾ തയ്യാറാണ് എന്നുള്ളതുമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഔദ്യോഗികമായ വിശദീകരണം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്നത് 2 നീതിയാണ് എന്ന തരത്തിലുള്ള ആരോപണമാണ് പോലീസ് ക്ഷമിക്കണം കുട്ടിയുടെ പിതാവും ഇപ്പം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഉന്നയിക്കുന്നത്. ധന്യവാദം.
PFI റാലിയെ സംബന്ധിച്ച് അത് നിരോധിക്കണമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് എന്തുകൊണ്ടാണ് അവഗണിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കലാപമുണ്ടാക്കാൻ ആസൂത്രിതമായിട്ടുള്ള നീക്കം നടക്കുന്നുവെന്നുള്ള പോലീസ് റിപ്പോർട്ട് അവഗണിക്കാൻ ആരാണ് നിർദ്ദേശം കൊടുത്തത്? ആരാണ് ആലപ്പുഴയിലെ PFI റാലിക്ക് അനുമതി കൊടുത്തത്? നേരത്തെ VS അച്യുതാനന്ദൻ അടക്കം പോപ്പുലർ ഫ്രണ്ടിന്റെ റാലികൾ നിരോധിച്ചതായിരുന്നു. പക്ഷേ ആലപ്പുഴയിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് PFI റാലിക്ക് അനുമതി നൽകിയത്. ഇപ്പോൾ കുട്ടിയുടെ പിതാവിനെ കസ്റ്റഡിയിലെടുത്തു എന്ന് പറയുന്നത് അതൊക്കെ ജനവികാരം ശക്തമായി എതിരായപ്പോൾ എടുക്കുന്ന ഒരു ഒരു നിർബന്ധിക്കപ്പെട്ട നടപടി മാത്രമാണ്. പക്ഷെ കാതലായ പ്രശ്നം ആലപ്പുഴയിൽ കലാപമുണ്ടാക്കാൻ ആഹ്വാനം നടത്തുന്ന പ്രകോപനപരമായ പരിപാടി നടത്താൻ എന്തിന് സർക്കാർ അനുമതി കൊടുത്തു എന്നുള്ളതാണ്. അതിന് സർക്കാർ ജനങ്ങളോട് മറുപടി പറയണം. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ്, ഈ കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. കുട്ടിയുടെ വീടിന് മുമ്പിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ
പ്രതിഷേധം നടത്തുകയാണ്. എന്തൊക്കെയാണ് പള്ളുരുത്തിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ? ധന്യ, കുട്ടിയുടെ പിതാവ് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് പോലീസ് കുട്ടിയും രക്ഷിതാവും ഇപ്പോൾ പള്ളുരുത്തി തങ്ങൾ നഗറിലുള്ള വീട്ടിലുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞത് തന്നെ. അതിനുശേഷമാണ് പള്ളുരുത്തിയിൽ നിന്നുമുള്ള പോലീസ് സംഘം വീട്ടിലേക്ക് എത്തിയത്. ആദ്യം സ്പെഷ്യൽ ബ്രാഞ്ച് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഇതിനുശേഷമാണ് പള്ളുരുത്തിയിൽ നിന്നുമുള്ള പോലീസുകാർ സ്ഥലത്തെത്തിയത്. നിലവിൽ ആലപ്പുഴയിലാണ് വിവാദ മുദ്രാവാക്യം വിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് സംഘമാണ് കുട്ടിയെ കസ്റ്റഡിയിലെടുക്കേണ്ടത്. എന്നാൽ സ്ഥലത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടും കൂടുതൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സ്ഥലത്തേക്ക് എത്തുന്നത് കണക്കിലെടുത്തുകൊണ്ടും പള്ളുരുത്തി പോലീസ് കുട്ടിയുടെ പിതാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിയമപരമായ നടപടിക്ക് വിധേയമായി മുൻപോട്ട് പോകുവാനാണ് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പോലീസിന് മുമ്പിൽ കീഴടങ്ങാനായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് എത്തിയാൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ പോലീസിന്റെ മുമ്പിൽ കീഴടങ്ങുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതിനെ തുടർന്നാണ് കുട്ടിയുടെ പിതാവിനെ തങ്ങൾ നഗറിലുള്ള വസതിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്തായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി പോപ്പുലർ ഫ്രണ്ടിന്റെ 3 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പള്ളുരുത്തി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് എന്നും അവരെ സംബന്ധിച്ച് തങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല എന്നും, അതുകൊണ്ട് ഈ അവർ എവിടെയാണെന്ന് അറിയാത്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധ പ്രകടനവുമായി പ്രവർത്തകർ സ്ഥലത്ത് എത്തിയിരുന്നുവെന്നും, അല്ലാതെ പോലീസിനെതിരെ തിരിയാൻ വേണ്ടിയുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടല്ല പ്രവർത്തകർ സ്ഥലത്തെത്തിയതെന്നുമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വിശദീകരണം. ഇതിന് പിന്നാലെയാണ് ഇന്ന് അല്പം മുമ്പ് പോലീസിന്റെ നടപടിക്ക്, നിയമപരമായ നടപടിക്ക് വിധേയമാകുവാൻ ഈ പോപ്പുലർ ഫ്രണ്ട് തീരുമാനിച്ചത്. ഇതിനെ തുടർന്ന് കുട്ടിയുടെ പിതാവിനെ കസ്റ്റഡിയിലെടുത്തു. നിലവിൽ കുട്ടി ഇപ്പോഴും തങ്ങൾ നഗറിലെ വസതിയിലാണ്. നിയമപരമായി പ്രായപൂർത്തിയാവാത്ത കുട്ടിയായതുകൊണ്ട് 11 മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ്. അത് വിളിച്ച മുദ്രാവാക്യത്തിന്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് പോലും ആ കുട്ടിക്ക് അറിയില്ല എന്ന് ആ കുട്ടി വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ പോലീസിനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുകയില്ല. ഇനി കുട്ടിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലെയുള്ള നിയമപരമായ നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ അത്തരം നിയമപരമായ നടപടികൾക്ക് വിധേയമാകുവാൻ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ തീരുമാനം. ഏതായാലും നിലവിലിപ്പോൾ പള്ളുരുത്തി പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടിയുടെ പിതാവ് ഉള്ളത്. ഇപ്പോൾ അവിടേക്കാണ് ആലപ്പുഴ പോലീസ് സംഘം എത്തുക. അവിടെ നിന്നും ആലപ്പുഴ പോലീസ് സംഘം കുട്ടിയുടെ പിതാവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെയും കുട്ടിയുടെ പിതാവിൻ്റെയും പ്രധാനപ്പെട്ട വാദം എന്ന് പറയപ്പെടുന്നത് തങ്ങൾ ഏതെങ്കിലും മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യവും വിളിച്ചിട്ടില്ല. മുമ്പ് പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ പലതവണ പല സമയങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടന്നപ്പോൾ ഇത്തരത്തിൽ കുട്ടി കയറ്റുപഠിച്ച മുദ്രാവാക്യം മാത്രമാണ് വിളിച്ചത്, അല്ലാതെ കുട്ടിയെ ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല. കുട്ടിയോട് നമ്മൾ ഈ മുദ്രാവാക്യത്തിന്റെ റാലിക്കിടെ മത ഉദ്ദേശം ഉയർത്തുന്ന മുദ്രാവാക്യം വിളിച്ച വിവാദത്തിലാണ് ഇപ്പോൾ കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ വീടിന് മുന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഹലോ 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 ഹലോ
എന്നും പീഡനം ഏറ്റുവാങ്ങും. അറസ്റ്റ് ചെയ്തു തോന്നാണോ? ഇവിടെ ആ ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ട്. പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ മതവിദ്വേഷം ഉയർത്തുന്ന മുദ്രാവാക്യം വിളിച്ച് വിവാദത്തിലായ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു. പോലീസ് സ്ഥലത്തെത്തി കുട്ടിയുടെ പിതാവിനെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ പള്ളുരുത്തിയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സനോജ്, പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഇനി എന്താണ് കസ്റ്റഡിയിലെടുത്ത ശേഷമുള്ള നടപടിക്രമങ്ങൾ എന്തായിരിക്കും? കൂടുതൽ പേരെ ഈ കേസിൽ പ്രതി ചേർക്കാനുള്ള സാധ്യത, മറ്റു വിവരങ്ങൾ? ധന്യ, തങ്ങൾ നഗറിൽ നിന്നും പള്ളുരുത്തിയിലേക്കുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതിഷേധ പരിപാടി ഇപ്പോൾ പള്ളുരുത്തി ജംഗ്ഷനിൽ സമാപിച്ചിരിക്കുകയാണ്. അല്പം മുമ്പാണ് പള്ളുരുത്തി തങ്ങൾ നഗറിലുള്ള വീട്ടിൽ നിന്നും വിവാദ മുദ്രാവാക്യം വിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിഞ്ചു കുഞ്ഞിൻ്റെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പള്ളുരുത്തി പോലീസാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമപരമായ നടപടി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആലപ്പുഴ പോലീസാണ്. ആലപ്പുഴ പോലീസ് ഈ നമ്മുടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കുട്ടിയും കുട്ടിയുടെ രക്ഷിതാവും തങ്ങൾ നഗറിലെ വസതിയിലുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ കീഴിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ആദ്യം വാർത്ത വന്നതിന് പിന്നാലെ കുട്ടിയുടെ വസതിയിലെത്തുകയായിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം പള്ളുരുത്തി പോലീസ് സ്ഥലത്തെത്തി. നിലവിൽ ആലപ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിൽ നിന്നുമുള്ള പോലീസ് സംഘം പള്ളുരുത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളുരുത്തി പോലീസിന്റെ കസ്റ്റഡിയിലുള്ള കുട്ടിയുടെ പിതാവിനെ അല്പസമയത്തിനുള്ളിൽ ആലപ്പുഴ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് നേതാവ് എം ലിജു ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ലിജു, ഇപ്പോൾ ആ കുട്ടിയുടെ പിതാവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് പ്രതിഷേധം തുടരുകയാണ് പള്ളുരുത്തിയിൽ. എന്തായിരിക്കും ഇനിയിപ്പം നാളെ മുതൽ ഇല്ലെങ്കിൽ ഇന്ന് മുതൽ പ്രതിഷേധം കൂട്ടാനാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സാധ്യത? പക്ഷേ ഈ വിഷയത്തിൽ ഏത് തരത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്, പോപ്പുലർ ഫ്രണ്ട് കടക്കുന്നത്? എന്താണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഏതർത്ഥത്തിലാണെങ്കിലും വിദ്വേഷ പ്രസംഗങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതൊന്നും വിളിപ്പിക്കുന്നതൊന്നും ശരിയായ കാര്യമല്ല. യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് അവരുടെ നയപരിപാടികൾ തിരുത്തിയാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ സി പി സി ജോർജ് കൊണ്ടുവന്ന സംഘപരിവാർ ചെയ്യുന്നത് സമാനമായ തരത്തിൽ തന്നെയാണ് ഇത്തരം മുദ്രാവാക്യങ്ങളും. ഇതെല്ലാം പരസ്പരം സമൂഹങ്ങൾ തമ്മിൽ അവിശ്വാസം വർദ്ധിപ്പിക്കാനും സമൂഹത്തിൽ സംഘർഷ സാധ്യത ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ അവർ പാലക്കാട്ടും ആലപ്പുഴയിലും ഒക്കെ നടന്നത്. ആലപ്പുഴയിൽ സംഘപരിവാർ കൊലപാതകം നടന്നു, തൊട്ടു പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നു, അതിനു മുമ്പും കൊലപാതകം നടക്കുന്നു. ഇവിടെ പാലക്കാട് സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അപ്പൊ ഇതിനെല്ലാം ശക്തമായി തന്നെ നേരിടേണ്ടതുണ്ട്. കേരള സമൂഹത്തെ വർഗീയമായി വിഭജിക്കാതിരിക്കാനുള്ള നടപടികളാണ് കേരളം എന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സംയമനം പാലിക്കാൻ തയ്യാറാണ്, തെറ്റ് തെറ്റാണെന്ന് അംഗീകരിക്കണം. ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് പോലീസിന്റെ നരനായിട്ട് നടക്കുന്നു, ഇവരുടെ വീടുകളിൽ കയറുന്നു, അത്തരത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ ഇപ്പം നേരത്തെ കുട്ടിയുടെ പിതാവ് പറഞ്ഞതനുസരിച്ച് ഇത് മതത്തിനെതിരെയല്ല വിളിച്ചത്, വിദേശ മുദ്രാവാക്യം എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു മതത്തിനെതിരെയല്ല, സംഘപരിവാറിനെതിരെ മാത്രമാണ് എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം.
ആരെയും ആർക്കും കൊല്ലാൻ അവകാശമില്ലല്ലോ. ഇപ്പൊ സംഘപരിവാറിനെ പോപ്പുലർ ഫ്രണ്ട്കാരനെ കൊല്ലാൻ അവകാശമില്ല, പോപ്പുലർ ഫ്രണ്ട്കാരനെ കൊല്ലുമെന്ന് മുദ്രാവാക്യം വിളിക്കാൻ സംഘപരിവാറിന് അവകാശമില്ല. സമാനമായ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചും തിരിച്ചും ഇവരെയും കൊല്ലും എന്ന് പറയാൻ അവകാശമില്ല. കാരണം ഇതൊരു ജനാധിപത്യ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതായത് ജനാധിപത്യവും സ്വാതന്ത്ര്യവും നിയമവാഴ്ചയും ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏറ്റവും മഹത്തായ അവകാശങ്ങളാണ്. അപ്പൊ അത് കൊല്ലുമെന്ന് പറയാൻ സംഘപരിവാറിനെ ആണെങ്കിൽ തന്നെ കൊല്ലാൻ കൊല്ലുമെന്ന് പറയാൻ ഇവർക്ക് എന്താണ് അവകാശം? തിരിച്ചു എന്താണ് പറയാൻ അവകാശം? സംഘപരിവാറിന് നാളെ പോപ്പുലർ ഫ്രണ്ട്കാരനെ കൊല്ലാം എന്ന് പറയാൻ അവകാശമുണ്ടോ? അതുപോലെ പോപ്പുലർ ഫ്രണ്ട്കാരനെ തിരിച്ച് സംഘപരിവാറിനെ കൊല്ലും എന്ന് പറയാൻ അവകാശമുണ്ട്? ഇനി ഏതായിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, നമുക്ക് പ്രത്യയശാസ്ത്രത്തോട് വിരുദ്ധ പിന്നെ എതിർപ്പുണ്ടാകാം. അതിന്റെ അർത്ഥം കൊല്ലുമെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. കൊല്ലുമെന്ന് പറയുന്നവർ നിയമപരമായ നടപടികളെയും നേരിടാൻ തയ്യാറാകണം. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ കൃത്യമായാണോ നടക്കുന്നത്? ഇപ്പൊ അറസ്റ്റ് വരെ ഈ കസ്റ്റഡിയിലെടുത്തത് വരെ വലിയ കാലതാമസം ഉണ്ടെന്ന് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചിരുന്നല്ലോ. ഇതെല്ലാം തന്നെ നമുക്കറിയാമല്ലോ, ഇത് കേരളത്തിൽ സംഘപരിവാറിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒരുപോലെ താലോലിക്കുന്ന നയമാണ് സി പി എമ്മിനുള്ളത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രയോജനം അവർക്ക് ലഭിച്ചിരുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അതൊരു സത്യമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ടുകൾ കഴിഞ്ഞ തവണ കൃത്യമായി കിട്ടിയത് സി പി എമ്മിനാണ്. അതോടൊപ്പം തന്നെ ആർ എസ് എസിനെയും കോൺഗ്രസ് വിരോധത്തിനെ കോൺഗ്രസ് മുക്ത ഭാരത് എന്ന ലക്ഷ്യം അവർ ലക്ഷ്യം മുൻനിർത്തി ബി ജെ പിയുടെയും വലിയ ശതമാനം വോട്ടുകൾ ആർ എസ് എസിന്റെ വോട്ടുകൾ സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടരും ശക്തിപ്പെട്ട് പരമാവധി കേരളത്തിൽ മതവർഗീയത ശക്തിപ്പെടുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയാണ്. അതുവഴി അവർ ചിന്തിക്കുന്നത് കോൺഗ്രസ് ദുർബലപ്പെടുമെന്നാണ്. ആ സ്ഥാനത്ത് മസിൽ പവർ ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. അപ്പൊ ഈ രണ്ട് ശക്തികളെയും ഒരുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലപ്പുഴയിൽ എന്തുകൊണ്ടാണ് ഇത്ര ഒരു മുദ്രാവാക്യം വരാൻ കാരണം? രണ്ട് കൊലപാതകങ്ങൾ നടന്ന ഒരു സ്ഥലത്ത് രാവിലെ ബജറംഗ് ദളിന്റെ സംഘപരിവാറിന്റെ ബൈക്ക് റാലി, പിന്നാലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പരേഡ്, എന്തിനാണ് ഇനി അനുമതി കൊടുക്കേണ്ട കാര്യം എന്താണ്? ഒരു നിയമവാഴ്ച ഉറപ്പുവരുത്താൻ സംഘർഷം നേരിടുന്ന ഒരു ജില്ലയിൽ, രണ്ട് കൊലപാതകങ്ങൾ നടന്ന ഒരു ജില്ലയിൽ ഇത്തരം പ്രകടനങ്ങൾക്കും അനുമതി കൊടുക്കണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? ശരി, വളരെ നന്ദി ശ്രീ എം ലിജു. ഇപ്പോൾ ബി ജെ പി പ്രതിനിധി സന്ദീപ് വാര്യർ ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ ആ കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പള്ളുരുത്തിയിൽ. എന്താണ് ഇനി ഏത് തരത്തിലായിരിക്കും ഈ കേസ് പോകുകയെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇത് സംസ്ഥാന സർക്കാർ മറ്റ് യാതൊരു വഴിയുമില്ലാതെ എടുത്തിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഈ കുട്ടിയെയും കുട്ടിയുടെ പിതാവിനെയും ഇത്ര ദിവസമായി കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന്റെ വലിയൊരു വീഴ്ചയല്ലേ? ഈ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ എത്ര ദിവസം എടുത്തു, എത്ര സമയമെടുത്തു? ഇന്നലെ ദേശീയ മാധ്യമങ്ങളടക്കം പള്ളുരുത്തിയിൽ പോയി ഇത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് കേരളത്തിലെ പോലീസിന്, കേരളത്തിലെ സർക്കാരിനെ ഇത് സംബന്ധിച്ച് നടപടിയെടുക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ നടപടിയെടുക്കണമെന്ന് തോന്നിയത്. മാത്രമല്ല ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടായി. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നടപടിയിലേക്ക് പോയിട്ടുള്ളത്. അല്ല, ഒരു വിശ്വാസമല്ല. ഇപ്പൊ എടുത്തിട്ടുള്ള നടപടി മുഴുവൻ ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, ഹൈക്കോടതിയുടെ ഒരു ശക്തമായിട്ടുള്ള നിർദ്ദേശമുള്ളത് കൊണ്ട് മറ്റൊരു നിവൃത്തിയില്ലാതെ ചെയ്തിട്ടുള്ളതാണ്. അതല്ലാതെ എന്തെങ്കിലും ആത്മാർത്ഥത പരിചയിച്ചിട്ട നടപടിയല്ല. അങ്ങനെയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിക്ക് അനുമതി കൊടുക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത്? പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുള്ള ഏറ്റവും കിരാതമായ ഒരു കൊലപാതകം, ആ കൊലപാതകത്തിൽ ഇരയാക്കപ്പെട്ട ആളുടെ വീട്ടിന് മുന്നിൽ നിന്നാണ് ഈ പ്രകടനം തുടങ്ങുന്നത്. ആ പ്രകടനത്തിന് എങ്ങനെ ആര് അനുമതി കൊടുത്തു? ആ പ്രകടനം എന്തുകൊണ്ട് നടക്കാൻ നടന്നു? ഞാൻ ചോദിക്കട്ടെ, പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടികൾക്ക് വി എസ് അച്യുതാനന്ദൻ സർക്കാർ ഉണ്ടായിരുന്ന കാലം മുതൽക്ക് ഈ സംസ്ഥാനത്ത് എല്ലാ ജില്ലാ കളക്ടർമാരും അനുമതി നിഷേധിക്കുന്നതാണ്. പക്ഷെ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന് അവരുടെ യൂണിഫോം ധരിച്ചുകൊണ്ട് അവർക്ക് മാർച്ച് നടത്താൻ സാധിക്കുന്നു, അവർക്ക് ഇതുപോലെയുള്ള വിദ്വേഷ മുദ്രാവാക്യങ്ങൾ വിളിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു. ഇത് നമ്മൾ കാണേണ്ടതിന്റെ വലിയൊരു ലാർജർ പിക്ചറാണ്. ആ കുട്ടിയുടെ അച്ഛന്റെ പ്രതികരണം ഞാൻ കേട്ടു. നോക്കൂ, ഈ ചെറിയ കുട്ടികളെ തീവ്രവാദത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് ആഗോളതലത്തിൽ ജിഹാദി ഭീകരവാദികൾ ചെയ്തു വരുന്നതാണ്. അത് കേരളത്തിൽ മാത്രമുള്ള കാര്യമല്ല, പലസ്തീനിലാണെങ്കിലും അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും താലിബാനും ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ടല്ലോ സന്ദീപ്. ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയാണോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബാലസംഘമുണ്ട്, ബാലഗോകുലമുണ്ട്, അങ്ങനെയുള്ള ചെറിയ കുട്ടികൾ ആരെങ്കിലും ഇതുപോലെ ഇതര സമുദായക്കാരെ നിങ്ങൾ കാത്തിരുന്നോളൂ, ഞങ്ങൾ നിങ്ങളുടെ കാലന്മാരാണെന്ന് ഈ കേരളത്തിൽ ഏത് കുട്ടിയാ ഇതുവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളെയും പോപ്പുലർ ഫ്രണ്ട് പോലെ മതഭീകരവാദികളെയും തുലനം ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ? കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഹൈക്കോടതി തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇവരെ കുറിച്ചല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പോപ്പുലർ ഫ്രണ്ട് പോലെ മതഭീകരവാദ സംഘടനകൾക്ക് നിങ്ങൾ മാന്യത ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കരുത്. ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ സംഘടന അത് ആഗോളതലത്തിലുള്ള ജിഹാദി ഭീകരവാദ സംഘടനകളുടെ നെറ്റ്വർക്കിൽപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ശൈലിയാണ്, പ്രവർത്തന ശൈലിയാണ് ഇവർക്കുള്ളത്.
ISന്റെ പ്രവർത്തന ശൈലിയാണ് ഇവർക്കുള്ളത്. ഈ കേരളത്തിൽ നിന്ന് എത്രയോ പോപ്പുലർ ഫ്രണ്ടുകാർ IS ഭീകരവാദികളിൽ IS ഭീകരവാദികളോടൊപ്പം ചേർന്ന് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും യുദ്ധം ചെയ്യാൻ പോയിരിക്കുന്നു. ഇവരുടെ പത്രത്തിൽ ജോലി ചെയ്യുന്നയാൾ പോയില്ലേ, പോയി കൊല്ലപ്പെട്ടിട്ടില്ലേ? ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരാണല്ലോ ധാരാളമായി പോയിട്ടുള്ളത്, IS പോയിട്ടുള്ളത്. ഇതെല്ലാം ഉണ്ടായിട്ടും ഈ ഭീകരവാദ സംഘടനകൾക്ക് പാലൂട്ടുന്ന പരിപാടിയാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. അത് കേവലമായി ഈ തെരഞ്ഞെടുപ്പ് ലാക്കാക്കിക്കൊണ്ട്, തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ലാക്കാക്കിക്കൊണ്ടാണ് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത്. കുറെ കാലമായി ഈ ഭീകരവാദികളുടെ അജണ്ടയ്ക്കനുസരിച്ച്, അവർ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്കനുസരിച്ചാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെന്ന് അവകാശപ്പെടുന്ന CPMഉം കോൺഗ്രസും ഒക്കെ പ്രവർത്തിക്കുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് പിന്തുണ കൊടുക്കുക, അവരേതെങ്കിലും വിഷയത്തിൽ സമരത്തിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സമരം ഏറ്റെടുക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുക. അങ്ങനെ അവർ ഉന്നയിക്കുന്ന എല്ലാ അജണ്ടകൾക്കും താളം പിടിക്കുന്നവരാണ് കോൺഗ്രസുകാരും CPMകാരും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇവിടെ വാട്സപ്പിലൂടെ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തു? ആരാഹ്വാനം ചെയ്തത്? പോപ്പുലർ ഫ്രണ്ടുകാർ നടത്തി, SDPIക്കാർ നടത്തി. ഈ സംസ്ഥാനത്തുടനീളം കോൺഗ്രസുകാരും CPMകാരും SDPIക്കാരും തോളോട് തോൾ ചേർന്നിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ഹിന്ദു വിഭാഗങ്ങൾക്ക് നേരെ അതിക്രൂരമായിട്ടുള്ള അക്രമം അഴിച്ചുവിട്ടത്. മലപ്പുറം ജില്ലയിൽ ഹിന്ദു വിഭാഗങ്ങളുടെ കടകൾ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചത്, KR ബാലന്റെ KR ബേക്കറി കുത്തിത്തുറന്ന് മുട്ടപ്പൊസടക്കം എടുത്ത് കഴിച്ചു കൊണ്ടുപോയ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? ഹിന്ദുക്കളുടെ കടകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായി. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന് മാന്യത കൊടുക്കാൻ ഇവിടെ കുറെ ആളുകളിൽ നിന്ന് വന്നിരിക്കുകയാണ്. കോൺഗ്രസും CPMഉം തുല്യമായി ഇക്കാര്യത്തിൽ ഉത്തരവാദികളാണ്. പോപ്പുലർ ഫ്രണ്ട് എന്ന മത ഭീകരവാദ സംഘടന സെറ്റ് ചെയ്യുന്ന അജണ്ടക്കനുസരിച്ച് കളിക്കുന്നവർ മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട്. പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ മതവിദ്വേഷം ഉയർത്തുന്ന മുദ്രാവാക്യം വിളിച്ച് വിവാദത്തിലായ കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പള്ളുർത്തിയിൽ പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് സരോജ് സുരേന്ദ്രനാണ്. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.